Hi friends, welcome to my YouTube channel Job Tech. I will be able to job with my videos. Video my mobility in the Sarkar Medical College Ashwatri Kollam Paripalli. Lake notification ആണ് cleaning staff ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് അതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് ആണ് 7ാം ക്ലാസ് പാസ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം ക്വാളിഫിക്കേഷൻ ആണ് മാക്സിമം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് വയസ്സ് പറഞ്ഞിരിക്കുന്നത് 18 വയസ്സിന് 40 വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ളവരാണ് ഇതിന്റെ സാലറി ദിവസവേതന കണക്കിലാണ് പറഞ്ഞിരിക്കുന്നത് ദിവസം 450 രൂപ എന്ന നിലയിലാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ COVID-19 വാർഡുകളിലേക്ക് മെഡിക്കൽ കോളേജ് കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ വാർഡുകളിൽ താൽക്കാലികമായാണ് ക്ലീനിങ് സ്റ്റാഫുകളെ നിയമിച്ചിരിക്കുന്നത് അത് താൽക്കാലിക അടിസ്ഥാനത്തിലാണ് 3 മാസത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരെ നിയമിക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ ആണ് ഇതിന്റെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഇന്റർവ്യൂ നടത്തിയാണ് ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതിന്റെ ഫോം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ഫോം പ്രിന്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്തുകൊണ്ട് ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിട്ടുള്ള മാതൃകയിൽ തയ്യാറാക്കിയ ബയോഡേറ്റയുടെ ഒരു ഫോം സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ രേഖയുമായി ബയോഡേറ്റയുടെ ഒരു ഫോമും ബയോഡേറ്റയുടെ ഫോം ഇതിന്റെ മെഡിക്കൽ കോളേജിന്റെ സൈറ്റിൽ തന്നെ കിടപ്പുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഒരു അംഗീകൃത സർക്കാർ തിരിച്ചറിയൽ രേഖയുമായി കൊല്ലം സർക്കാർ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അതിന് ഇന്റർവ്യൂ പങ്കെടുക്കുന്നതിന് ഓരോ ഡേറ്റ് ഉണ്ട് 7ാം തീയതി മുതൽ 9ാം തീയതി വരെയാണ് ഇന്റർവ്യൂ സമയം നടക്കുന്നത് അത് ഇംഗ്ലീഷ് പേരിന്റെ ആദ്യ അക്ഷരം വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് എ മുതൽ ഡി വരെ അക്ഷരത്തിൽ തുടങ്ങുന്നവർക്ക് 7/9/2020 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് ഇന്റർവ്യൂ ഇ മുതൽ ഐ വരെ ഉള്ളവർക്ക് 7/9/2020 തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് ജെ മുതൽ എം വരെ ഉള്ളവർക്ക് 8/9/2020 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് എൻ മുതൽ 6 വരെ ഉള്ളവർക്ക് 8/9/2020 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് S2V 9/9/2020 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് W തൊട്ട് ഇസൾഡ് വരെ ഉള്ളവർക്ക് 9/9/2020 ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഇതിന് ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാരിപ്പള്ളിയുടെ വെബ്സൈറ്റിൽ ഒരു ബയോഡേറ്റ ഫോം ഉണ്ട് ആ ബയോഡേറ്റ ഫോമും ഗവൺമെന്റ് അംഗീകൃത തിരിച്ചറിയ രേഖയുമായി നിങ്ങൾ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ തയ്യാറുള്ള ഉദ്യോഗാർത്ഥികൾ കൊല്ലം സർക്കാർ ആശുപത്രിയിൽ സൂപ്രണ്ട് ഓഫീസിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലായ ജോബ് ടെക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടുന്ന ജോബ് സംബന്ധമായ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ വേണ്ടി ഈ വീഡിയോസിന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൂടെ അതിനോട് ചേർന്ന് കാണുന്ന ബെൽ ഐക്കനും കൂടെ എനിക്ക്UPSC വിളിച്ചിട്ടുള്ള കമ്പൈൻ ഡിഫൻസ് സർവീസ് എന്നുള്ള ഒരു ജോബിന്റെ ഡീറ്റെയിൽസ് ആണ് ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്നവർക്കും ഡിഗ്രി പാസ്സായവർക്കും അപ്ലൈ ചെയ്യാനാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് August 25 വൈകിട്ട് 6 മണി വരെയാണ് ഇതിന്റെ ഫീസ് ഉണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് 200 രൂപ ഫീസ് അടയ്ക്കണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കൊന്നും ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്നവർക്കും
പാസ്സായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 25 ഇയേഴ്സ് വയസ്സായവർക്ക് വരെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അൺമാരീഡ് ആയിരിക്കണം കാൻഡിഡേറ്റ്സ്, അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ്. ഇതിന്റെ വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്ക് 100 വേക്കൻസിയും, ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമലയിലേക്ക് 26 വേക്കൻസിയും, എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദ് 32 വേക്കൻസിയും, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി 169 വേക്കൻസി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലേക്കുള്ളത് 17 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തം 344 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഫീമെയിൽസിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി എന്ന പോസ്റ്റാണ്. ചെന്നൈ മദ്രാസ് എന്നുള്ളതിന് ഫീമെയിൽസിന് മാത്രം അപ്ലൈ ചെയ്യാം. മെയിൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയും, എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദും, ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമലയും, ഇന്ത്യൻ മിലിട്ടറി അക്കാഡമി ഡെറാഡൂണും മെയിൽസിന് അപ്ലൈ ചെയ്യാം. ഇതിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അൺമാരീഡ് ആയിരിക്കണം ഇതിന്റെ കാൻഡിഡേറ്റ്സുകൾ. ഇതിന്റെ എക്സാം സെന്ററുകൾ വരുന്നത് കേരളത്തില് തിരുവനന്തപുരം ഉണ്ട്, തിരുവനന്തപുരം, കോഴിക്കോട്, തിരുവനന്തപുരം കോഴിക്കോട് കാണും, കൊച്ചിയുണ്ട്, തിരുവനന്തപുരം കൊച്ചി ആണ് കേരളത്തിലെ എക്സാം സെന്ററുകൾ ഉള്ളത്. ബാക്കിയൊക്കെ കേരളത്തിന് പുറത്തുള്ളതാണ്. ഇതിൻ്റെ ഓരോ ട്രേഡിനും ഓരോ സെക്ഷനിലും ഓരോ ഏജ് ആണ് പറഞ്ഞിരിക്കുന്നത്. IMA ക്ക് വരുന്നത് അൺമാരീഡ് മേൽ കാൻഡിഡേറ്റ്സ്, അതായത് 1997 ജൂലൈ 2-നും 2002 ജൂലൈ 1-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാൻഡിഡേറ്റ്സ് അൺമാരീഡ് മേൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത് 2 ജൂലൈ 1997-നും 1 ജൂലൈ 2002-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാൻഡിഡേറ്റ്സ് 2021 ജൂലൈ 1-ന് 20-24 വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 2021 ജൂലൈ 1-നാകുന്നതിന് 20 വയസ്സ് തികഞ്ഞിരിക്കണം, 24 വയസ്സ് കവിയാനും പാടില്ല. പിന്നെ ഉള്ളത് ഫോർ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി, അതിനകത്ത് അപ്ലൈ ചെയ്യാൻ അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് 1996 ജൂലൈ 2-നും 2002 ജൂലൈ 1-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. അടുത്തതുള്ളത് വുമൺസിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്, അതിൻ്റെ അൺമാരീഡ് വുമൺ ആയിരിക്കണം. അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത് 1996 ജൂലൈ 2-നും 2002 ജൂലൈ 1-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതിൻ്റെ കാൻഡിഡേറ്റ്സ്. എൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഡിഗ്രി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ നേവൽ അക്കാഡമിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. IMA ആൻഡ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഏത് ഡിഗ്രി ആയാലും മതി. ഇന്ത്യൻ നേവൽ അക്കാഡമിക്ക് അപ്ലൈ ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെ ആയിരിക്കണം. ഇന്ത്യൻ എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതും ഏതെങ്കിലും ഡിഗ്രി ഉണ്ടായാൽ മതി. പക്ഷേ +2 ഫിസിക്സും മാത്സും നിർബന്ധിതമായി പഠിച്ചിരിക്കുകയും വേണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തൊട്ടു താഴെയുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.